നമസ്കാരം. ഡോക്ടർ ക്യൂവിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. മൂത്രാശയ രോഗങ്ങളിൽ പലരും അഭിമുഖീകരിച്ച ഒരു പ്രശ്നമായിരിക്കും മൂത്രത്തിലെ കല്ല്. ഇന്ന് ഡോക്ടർ ക്യൂവിൽ നമ്മൾ സംസാരിക്കുന്നത് മൂത്രത്തിൽ കല്ലുണ്ടാകുന്നതിന്റെ കാരണങ്ങളെക്കുറിച്ചും ഒപ്പം അതിന്റെ ചികിത്സാരീതികളെയും കുറിച്ചാണ്. ഇതിനായി തിരുവനന്തപുരം എസ് സിറ്റി ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് യൂറോളജിസ്റ്റ് ഡോക്ടർ വി നന്ദഗോപാൽ ചേരുകയാണ്. ഡോക്ടർ, സ്വാഗതം ഡോക്ടർ ക്യൂവിലേക്ക്. ഡോക്ടർ, ഒരുപക്ഷെ ഈ വെള്ളം കുടിക്കാത്തവര് അല്ലെങ്കിൽ മൂത്രം ഇങ്ങനെ ഒഴിക്കാൻ തോന്നിയിട്ടും മൂത്രം ഒഴിക്കാത്തവര് അങ്ങനെ പലർക്കും ഇത്തരത്തിൽ മൂത്രത്തിൽ കല്ല് കണ്ടു വരുന്നുണ്ട്. എന്താണ് ഡോക്ടർ, അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ കല്ലുണ്ടാകുന്നത്? നമ്മുടെ സൊസൈറ്റിയിലെ മൂത്രാശയത്തിലെ കല്ല് കാരണം ഉണ്ടാകുന്ന രോഗങ്ങൾ വളരെ കോമൺ ആണ്. ഒരു 10 മുതൽ 12% ആൾക്കാരിൽ ഈ കല്ല് കണ്ടുവരുന്നു. ദാറ്റ് മീൻസ് ഇറ്റ് ക്വൈറ്റ് കോമൺ. അതിലൊരു 2 മുതൽ 3% പേഷ്യൻസ് മാത്രമേ ഉള്ളൂ ഡോക്ടറിനെ അപ്രോച്ച് ചെയ്യുന്ന ഏതെങ്കിലും പ്രോബ്ലമായിട്ട്. ഈ മൂത്രത്തിൽ കല്ലുണ്ടാവുന്ന മെയിൻ കാരണം സൂപ്പർ സാച്ചുറേഷൻ എന്ന് പറഞ്ഞൊരു പ്രോസസ്സാണ്. നമ്മുടെ ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് അതിൽ ഉപ്പ് അല്പം ഇട്ടിട്ട് ഒന്ന് കലക്കി കഴിഞ്ഞാൽ ആ ഉപ്പ് അലിഞ്ഞു പോകുന്നു. വീണ്ടും അല്പം കൂടെ ഉപ്പിട്ടിട്ട് വീണ്ടും കലക്കിയാൽ അത് വീണ്ടും അലിഞ്ഞു പോകും. ഇനി ഉപ്പിട്ട് വീണ്ടും കലക്കിയാൽ അലിഞ്ഞു പോവില്ല. അത് സെയിം പ്രിൻസിപ്പിൾ. നമ്മുടെ മൂത്രത്തിൽ ഈ കെമിക്കൽസിൻ്റെ അളവ് കൂടുമ്പോൾ നമ്മൾ അധികം വെള്ളം കുടിക്കാതിരിക്കാൻ നേരത്തെ ദേ ബിക്കം സാച്ചുറേറ്റഡ്. അങ്ങനെ അത് ക്രിസ്റ്റൽസായിട്ട് ഫോം ചെയ്ത് ഈ ക്രിസ്റ്റൽസ് എല്ലാം ജോയിൻ ചെയ്ത് സമയം കൊണ്ട് ഒരു കല്ലായി മാറുന്നു. ഡോക്ടർ, അത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലെ ചില ഘടകങ്ങളാണോ ഡോക്ടർ? അതായത് കൊഴുപ്പ് പോലെയുള്ള ഘടകങ്ങളാണോ ഇത്തരത്തിൽ? അല്ല, നമ്മൾ ഈ ഭക്ഷണം ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് ക്രൈറ്റീരിയ. പക്ഷേ അതിനെക്കാട്ടും ഇമ്പോർട്ടൻ്റ് ആണ് ഹൈഡ്രേഷൻ. നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ ഹൈഡ്രേഷൻ മെയിൻറ്റെയിൻ. അതായത് വെള്ളം കുടി. നമ്മുടെ എസ്പെഷ്യലി നമ്മുടെ ക്ലൈമറ്റ് വെൻ ഇറ്റ് ഇസ് ക്വൈറ്റ് ഹോട്ട് ഹ്യൂമിഡ് ആയിട്ടുള്ള ക്ലൈമറ്റിൽ നമ്മൾ ഒരു ദിവസം മിനിമം ഒരു 10 to 12 glasses ഓഫ് വെള്ളം കുടിച്ചിരിക്കണം. അത് രാവിലെ കുടിക്കുക, വൈകുന്നേരം കുടിക്കുക, രാത്രി കുടിക്കുക, അങ്ങനെയല്ല. നമ്മളെല്ലാ 2 മണിക്കൂർ ഇടവിട്ട് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുന്നതായിരിക്കും നല്ലത്. സോ ദാറ്റ് ദാഹം തോന്നിയില്ലെങ്കിലും കുടിക്കുന്നതാണ് നല്ലത്. കാരണം ദെൻ യുവർ ഹൈഡ്രേഷൻ ഇസ് മെയിൻറ്റെയിൻഡ് കോൺസ്റ്റൻറ്റ് ആയിട്ട് ത്രൂ ഔട്ട് ദ ഡേ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അത് മാത്രമല്ല, നമ്മുടെ ജീവിത സാഹചര്യം, നമ്മളിപ്പം വർക്ക് ചെയ്യുന്ന സേ സപ്പോസ് വെളിയിൽ ആണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ചൂടത്താണ് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് നമുക്ക് അത് കൂടുതൽ വെള്ളം കുടിക്കേണ്ടി വരും. പിന്നെ എത്ര വെള്ളം കുടിക്കുന്നത് മതിയോ എന്ന് അറിയണമെങ്കിൽ നമ്മൾ എപ്പം മൂത്രം ഒഴിക്കാൻ പോയാലും നമ്മൾ മൂത്രം പച്ചവെള്ളം പോലെ പോകണം. സോ വ്യത്യാസം ഒരു മഞ്ഞ നിറമായിട്ട് വരും. ദാറ്റ് മീൻസ് ഇനിയും വെള്ളം കുടിക്കേണ്ട ആവശ്യമുണ്ട്. മൂത്രം കോൺസെൻട്രേറ്റഡ് ആണെന്ന് കാണിക്കുന്നത്. സോ വെള്ളം കുടിയെന്ന് പറഞ്ഞത് വളരെ ഇമ്പോർട്ടൻറ്റ് ഹാബിറ്റാണ്. അത് കുട്ടികളിൽ തന്നെ അത് നമ്മൾ ശീലമാക്കി. ഞാനൊന്ന് ഇടപെടിക്കണം, നമുക്കൊരു കോൾ ഉണ്ട്. ഹലോ. ആ ഹലോ. ഹലോ, ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ, ഞാന് തൃശ്ശൂർ ജില്ലയിലെ ഒരു ആളാണ്. ശരി, ചോദിച്ചോളൂ, ഡോക്ടർക്ക് കേൾക്കാം, സംശയം ചോദിച്ചോളൂ. എനിക്ക് മൂത്രത്തിന്റെ ഒരു കളറ് ചേഞ്ച് വ്യത്യാസം കാണാണ്ട്. പിന്നെ എനിക്ക് കാലത്ത് എന്നിട്ട് കഴിഞ്ഞാല് എനിക്ക് ഇവിടെ ഈ തണ്ടലിന്റെ പുറത്ത് ഭാഗം വേദനയാ. എന്നിട്ട് ഞാൻ ഡോക്ടറെ കണ്ടിരുന്നു. അപ്പൊ എന്നിട്ട് മൂത്രം പരിശോധിക്കാൻ പറഞ്ഞു കഴിഞ്ഞപ്പോ ഞാൻ മൂത്രം പരിശോധിച്ചപ്പോ എന്താ ചെറിയൊരു കംപ്ലൈന്റ് ഉണ്ട്, മൂത്രം കളറ് ചേഞ്ചാണ്. അപ്പൊ അതൊന്ന് സംശയം തീർത്തു തരുമോ സാറേ? എത്ര വയസ്സായി? മൂത്രം ഒഴിക്കാൻ ഈ തരിപ്പല്ലാതെ വേറെ എന്തെങ്കിലും സിംപ്റ്റം ഉണ്ടോ? മൂത്രം ഒഴിക്കുമ്പോ ബുദ്ധിമുട്ടില്ല. തടസ്സത്തിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? കളർ വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഈ കളർ വ്യത്യാസത്തിന്റെ കൂടെ മൂത്രം ഒഴിക്കാൻ തരിപ്പ് വല്ലതും ഉണ്ടോ എന്ന് ഞാൻ ചോദിച്ചേ. ഇല്ല. മഞ്ഞപ്പിത്തത്തിന്റെ അസുഖം വല്ലതും ഉണ്ടോ? മഞ്ഞപ്പിത്തത്തിന്റെ അസുഖം വല്ലതും വന്നിട്ടുണ്ടോ? മൂത്രത്തില് രക്തത്തിന്റെ അംശമായിട്ടാണോ പോകുന്നത്? കളർ വ്യത്യാസം ചോദിച്ചുകൊണ്ട് ഉപയോഗിക്കാം. രക്തത്തിന്റെ കളറാണോ അതോ വെറും ഒരു മഞ്ഞ നിറമാണോ? ഒരു സാധാരണ വെള്ള കളറാണല്ലോ. ഇതൊരു മഞ്ഞ കളറിൽ ഒരു കളർ ചേഞ്ച് ആയിട്ടൊരു ചെറുതായിട്ടൊരു മഞ്ഞ കളർ. അപ്പൊ ഞാൻ ഡോക്ടറെ കണ്ടപ്പോ, ഗവൺമെന്റ് ആശുപത്രിയിലെ ഡോക്ടറെ കണ്ടപ്പോ പറഞ്ഞു മൂത്രം പരിശോധിക്കും. മൂത്രം പരിശോധിച്ചപ്പോൾ എന്തെങ്കിലും തകരാറ് അതിൽ കണ്ടോ? ശരി, കോള് കട്ടായി പോയി തോന്നുന്നു. നമുക്ക് മറ്റൊരു കോളുണ്ട് ഡോക്ടർ. ഹലോ. ഹലോ, ശരി, അത് കട്ടായി പോയി. ഡോക്ടർ, ഇത് നമ്മൾ വെള്ളം കുടിക്കുന്നതിന്റെ ആവശ്യകതയായിരുന്നു. ഈ വെള്ളം കുടിയിലെ പ്രശ്നമല്ലാതെ നമുക്ക് മറ്റെന്തൊക്കെ കല്ലിലേക്ക് കാരണമാകാം ഡോക്ടർ? പിന്നെ ഒന്ന് ഡയറ്ററി പ്രോബ്ലംസ്. ഇപ്പൊ നമ്മുടെ കേരള ഡയറ്റിൽ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ് റെഡ് മീറ്റ്. നമ്മുടെ മട്ടനും
നോൺ വെജിറ്റേറിയൻ ഫുഡ്, മട്ടനും ബീഫും ഒക്കെ ഒത്തിരി കഴിക്കുന്നുണ്ട്. അതൊക്കെ ലിമിറ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും, കാരണം അതിൽ പ്രോട്ടീൻസ് കൂടുതലും യൂറിക് ആസിഡ് ലെവൽ കൂടാനുള്ള സാധ്യത കൂടും, അത് കാരണം കല്ലുണ്ടാവാനും സാധ്യത കൂടുതലാണ്. അതേപോലെ തന്നെയാണ് നോൺ വെജിറ്റേറിയൻ ചിക്കനും ഫിഷും, ഫിഷ് എസ്പെഷ്യലി കടൽ മീനും, അതിൻ്റെ അകത്തെല്ലാം കല്ലുണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പം ബേസിക്കലി ഇങ്ങനെ കല്ലുണ്ടാവാൻ ടെൻഡൻസി ഉള്ള ആൾക്കാർ ഇങ്ങനത്തെ ഭക്ഷണങ്ങൾ കഴിയുന്നതും ഒന്നിൽ ഒഴിവാക്കുക, അല്ലെങ്കിൽ അതിൻ്റെ എമൗണ്ട് കുറയ്ക്കുക. ഫോർ എക്സാമ്പിൾ ചിക്കനും കടൽ മീനൊക്കെ ആഴ്ചയിൽ ഒരു മൂന്നോ നാലോ വട്ടമായിട്ട് റെസ്ട്രിക്റ്റ് ചെയ്യുക, അതാണ്. പിന്നെ മദ്യപാനം, നമ്മുടെ കേരളയിൽ മദ്യപാനം കുറച്ച് കൂടുതലാണ്. മദ്യപാനം കൂടുതലാകുമ്പോൾ അതിൻ്റെ കൂടെ യൂറിക് ആസിഡ് സ്റ്റോണും ഓക്സലേറ്റ് സ്റ്റോൺസും ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പം നമ്മുടെ കേരള ഡയറ്റിൽ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഈ വിഷയങ്ങളാണ്. അത് ആണ് നമ്മൾ ഇവിടെ കൂടുതലായിട്ട് കല്ല്. ഹലോ ഹലോ ഡോക്ടറോട് ചോദിച്ചോളൂ. എന്താണ് ന്യൂമറസ് ആയിരുന്നത് സ്കാൻ ചെയ്തപ്പോൾ? കല്ലാണോ? കിഡ്നി അകത്തും പുറത്തും കല്ലാണെന്നാണ് പറയുന്നത്. അകത്തും പുറത്തും കല്ലുണ്ടാവാൻ വഴിയില്ല, അകത്തായിരിക്കും കല്ലുണ്ടാവുക. അതിന്റെ സൈസ് വല്ലതും പറഞ്ഞിരുന്നോ? ഇല്ല, ന്യൂമറസ് ആണ് പറഞ്ഞത്. ചെറിയ ചെറിയ കല്ലുകളാണ്. ചെറിയ ചെറിയ കല്ലുകളാണ്. അത് കാരണം എന്തെങ്കിലും ബുദ്ധിമുട്ട് മാഡത്തിന് ഉണ്ടായിട്ടുണ്ടോ? ആ ഉണ്ട്. എപ്പോഴും ഈ എലിക്ക് വേദന, മൂത്രമൊഴിക്കുന്നിടത്ത് വേദന, മൂത്രത്തിൽ കളർ വ്യത്യാസം, അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. തുടങ്ങിയിട്ട് ഒത്തിരി നാളായിട്ടുണ്ട്, വർഷങ്ങളായിരുന്നു. ഒറ്റമൂലികളൊക്കെ ചെയ്തു നോക്കി, പക്ഷേ ഫലമൊന്നും ഉണ്ടായില്ല. ഈ കിഡ്നിക്കകത്ത് ചെറിയ ചെറിയ കല്ലുകൾ കാണുന്നത് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ നമ്മളിപ്പോൾ ഒരു അൾട്രാസൗണ്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പലരിലും കണ്ടുവരുന്ന ഒരു കാര്യമാണ്. അതിന് കല്ല് കണ്ടുകഴിഞ്ഞാൽ അതിനെന്തായാലും ചികിത്സ എടുക്കണം. എപ്പോഴും അത് ഒരു ഓപ്പറേഷൻ ചികിത്സ തന്നെ ആവണമെന്നില്ല, അത് ഡിപ്പെൻഡ്സ് കല്ലിൻ്റെ നമ്പറും സൈസും ഒക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഈ ചെറിയ പൊടി പൊടി കല്ലുകൾ കിഡ്നിയിൽ ഇരുന്ന് കഴിഞ്ഞാൽ അതിനെ നമുക്ക് തുറന്ന് വെച്ചാൽ പോലും അത് കണ്ടുപിടിക്കാൻ പ്രയാസമായിരിക്കും, ചെറിയ കല്ലുകളൊക്കെ. അപ്പം അതെല്ലാം നമുക്ക് മരുന്ന് കഴിച്ച് അത് അലിയിക്കാൻ നോക്കണം. അതിൻ്റെ കൂടെ തന്നെ വെള്ളം കുടിയും ഭക്ഷണ ക്രമീകരണവും, അതേപോലെ തന്നെ കല്ല് അലിയിക്കാനായിട്ട് നമുക്ക് ചില സിറപ്പെല്ലാം കിട്ടും, പൊട്ടാഷ്യം, മഗ്നീഷ്യം സിട്രേറ്റ്, ഇതെല്ലാം നോർമലായിട്ട് മൂത്രത്തിൽ കണ്ടുവരുന്ന കെമിക്കൽസാണ്. അതെല്ലാം യൂറിനിൽ ക്രിസ്റ്റലൈസ് ചെയ്യാൻ, സ്റ്റോൺസ് ക്രിസ്റ്റൽസ് പ്രസിപിറ്റേറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന നോർമലായിട്ട് യൂറിനിൽ കണ്ടുവരുന്ന കാര്യങ്ങളാണ്. അതിന് നമ്മൾ സിറപ്പായി ഫോമിൽ നമ്മൾ കുടിക്കാനും, പിന്നെ ബാക്കി ചില പ്രോബ്ലംസ് കാരണം കൊണ്ട് കല്ല് വരാം. ഫോർ എക്സാമ്പിൾ യൂറിക് ആസിഡ് കൂടും നമ്മുടെ ബോഡിയിലെ മെറ്റബോളിസ് പ്രോബ്ലംസ് കാരണം കൊണ്ട്, അതെല്ലാം നമ്മൾ കണ്ടുപിടിച്ചിട്ട് കാൽഷ്യം ലെവൽ കൂടുക, ഓക്സിലേറ്റ് ലെവൽ കൂടുക, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമ്മൾ കണ്ടുപിടിച്ചിട്ട് അതിനൊക്കെ വേണ്ടിയിട്ടുള്ള സ്പെസിഫിക് ആയിട്ട് ട്രീറ്റ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ, പിന്നെ ഭക്ഷണ ക്രമീകരണവും വെള്ളം കുടിയും കൂടെ നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലെ ചെറിയ കല്ലുകളൊക്കെ നമുക്ക് ഒരു പരിധിവരെ അലിയിക്കാനും അത് ഒഴിവാക്കാനും പറ്റും. പിന്നെ ഈ ഇടയ്ക്കിടയ്ക്ക് വേദന വരുന്നതും ഈ മൂത്രത്തിൽ കളർ വ്യത്യാസം വരുന്നതൊക്കെ ഈ പൊടി കല്ലുകളെല്ലാം അവിടെ ഇരുന്നുകൊണ്ട് പ്രശ്നം ഉണ്ടാക്കില്ല, പക്ഷെ ആ മൂത്രനാളി വഴി താഴോട്ട് ഇറങ്ങി വരാൻ നേരത്ത് ചെറിയ വിമിഷ്ടവും മൂത്രത്തിൽ കളർ വ്യത്യാസമൊക്കെ ഉണ്ടാക്കാം. ഡോക്ടർ, ഈ മൂത്രത്തിലെ കല്ലെന്ന് പറയുമ്പോൾ ഈ മൂത്രാശയ സഞ്ചിക്കകത്താണോ, അത് എങ്ങനെയാണ്? മൂത്രാശയത്തിലെ കല്ലെന്ന് പറയുന്നത് കിഡ്നിയിലാവാം, മൂത്രനാളിയിലാവാം, മൂത്രസഞ്ചിയിലാവാം, അവിടെ നിന്നുള്ള മൂത്ര തണ്ടിലും ആവാം. അപ്പോൾ ഇതിൽ എവിടെയാണ് കല്ലിരിക്കുന്നത് അതനുസരിച്ചിരിക്കും ഓരോ സിംറ്റംസ്. ഫോർ എക്സാമ്പിൾ ഏറ്റവും കൂടുതൽ നമ്മളിപ്പോൾ കല്ലിനെ പറ്റി പറയുന്നത് സിവിയർ പെയിനായിട്ട് പൊളയുന്ന വേദനയായിട്ട് നമ്മുടെ കാഷ്വാലിറ്റിയിൽ വരുന്ന ഒരു പേഷ്യൻ്റാണ് നമ്മളെ മനസ്സിൽ ആദ്യമേ കല്ലിൻ്റെ അസുഖം എന്ന് പറയുമ്പോൾ നമ്മൾ സങ്കല്പിക്കുന്നത്. ആ അങ്ങനെ ഒരു വേദന വരണമെങ്കിൽ യൂഷ്വലി ഒരു കല്ല് കിഡ്നിയിൽ നിന്ന് വൃക്കയിൽ നിന്ന് ആ താഴോട്ട് ഇറങ്ങുന്ന ട്യൂബ് വഴി ഇറങ്ങി വരുമ്പോഴാണ് ഈ പ്രസവ വേദനയ്ക്ക് തുല്യമായിട്ടുള്ള വേദന ഉണ്ടാവുക. അപ്പം ആ ഒരു പ്രസൻറ്റിങ് സിംറ്റം ആയിട്ട് വരുമ്പോഴായിരിക്കും പലർക്കും കല്ലിൻ്റെ അസുഖം ഉണ്ടെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കുക. അല്ലാതെ നമുക്ക് കല്ലിൻ്റെ വേറെ എന്തെങ്കിലും കാരണത്തിന് ഒരു സ്കാൻ എടുക്കുമ്പോഴോ നടുവേദനയ്ക്കോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു കാരണത്തിന് വേണ്ടിയിട്ട് സ്കാൻ എടുക്കുമ്പോഴായിരിക്കും കിഡ്നിക്കകത്ത് ഈ കല്ലൊക്കെ ഉണ്ടെന്ന് മനസ്സിലാക്കുക. പക്ഷെ കോമണസ്റ്റ് ആയിട്ട് വരുന്നത് ഈ മൂത്രനാളിയിൽ കൂടെ കല്ല് ഇറങ്ങി വരുമ്പോഴാണ്. ഡോക്ടർ, കല്ല് രൂപപ്പെടുന്നത് വൃക്കയിൽ തന്നെയാണ്? ഓൾമോസ്റ്റ് എപ്പോഴും ആവണമെന്നില്ല, എങ്കിലും മെജോറിറ്റി ഓഫ് സ്റ്റോൺസ് വൃക്കയിൽ തന്നെ വൃക്കയിൽ തന്നെ കല്ലുണ്ടാവുന്നു. അത് അവിടെ ഇരുന്ന് വലുതാവുകയും അല്ലെങ്കിൽ അത് മൂത്രനാളി വഴി താഴെ ബ്ലാഡറിലോട്ട് വന്ന് അവിടെ പ്രശ്നം ഉണ്ടാക്കുകയും ചെയ്യാം. പക്ഷേ വെരി റയറായിട്ട് നമുക്ക്
മൂത്രസഞ്ചിയിൽ തന്നെ കല്ലുണ്ടാവാം. അത് യൂഷ്വലി പ്രായമുള്ള ആൾക്കാർക്ക് ഒന്നുകിൽ ഞരമ്പ് രോഗത്തിൻ്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ മൂത്ര നാളിക്ക് എന്തെങ്കിലും തടസ്സം കാരണം കൊണ്ടും ജാസ്തി മൂത്രം മൂത്രസഞ്ചിയിൽ കെട്ടി നിന്ന് അത് കാരണം ഇൻഫെക്ഷനോ അല്ലെങ്കിൽ കാരണം അത് സെക്കൻഡറി ആയിട്ട് ഉണ്ടാവുന്ന സ്റ്റോൺസ് ആയിരിക്കും. ശരി ഡോക്ടർ, നമുക്കൊരു കോൾ ഉണ്ട്. ഹലോ ഡോക്ടർ, നമസ്കാരം. ചോദിച്ചോളൂ ഡോക്ടർ. എനിക്ക് മുമ്പ് കല്ലുണ്ടായിട്ടുണ്ട്. അപ്പം ആ സമയത്ത് പ്രശ്നം എന്ന് വെച്ചാൽ ഇതിപ്പോഴും ഇടയ്ക്കിടയ്ക്ക് വേദന വരുന്നുണ്ട്. അതെന്ന് വെച്ചാൽ പ്രശ്നം വെച്ചാൽ നമ്മൾ ഈ മുന്തിരിങ്ങ, ഈ തക്കാളി ഇങ്ങനെയുള്ള സാധനങ്ങൾ കഴിക്കുമ്പോഴത്തേനും ഈ രാത്രി സമയമാകുമ്പോഴത്തേനാണ് ഈ വയറുവേദന കൂടുതൽ വരുന്നത്. പകലൊന്നും ഒരു പ്രശ്നമില്ല, ഈ രാത്രി സമയങ്ങളിലും അതിശക്തമായിട്ടുള്ള വേദനയാണ്. ചില ഒരു 11-12 മണിയാകുമ്പോഴത്തേനും വയറ് ഭയങ്കരമായിട്ട് പിടുത്തവും ഭയങ്കര വേദനയായിരിക്കും. നമുക്ക് എന്ത് ചെയ്യണമെന്ന് പോലും അറിയാൻ പറ്റാത്തൊരു കണ്ടീഷനായി പോകുന്നത്. അത് ഈ തക്കാളി മുന്തിരി കഴിക്കുന്നത് ഈ കിഡ്നി സ്റ്റോണിന് നല്ലതാണോ? നമുക്ക് ഒത്തിരി ഡയറ്റ് കാര്യങ്ങൾ പറയുന്നുണ്ട്, കുറേ വെജിറ്റബിൾസ്. ഇപ്പൊ നമ്മൾ ഈ ലിസ്റ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എന്തൊക്കെ വെജിറ്റബിൾസും ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കാൻ പാടില്ല എന്നുള്ള ലിസ്റ്റ് ഉണ്ട്. അത് കഴിച്ചു കഴിഞ്ഞാൽ കല്ല് വരാൻ സാധ്യത കൂടുതലാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ലിസ്റ്റ് ഉണ്ട്. ഇതിലൊക്കെ ഒരു എംപിരിക്കലായിട്ടുള്ള ഒരു Grade 3, Grade 4 എവിഡൻസ് ലെവൽ എവിഡൻസേ ഉള്ളൂ. എങ്കിൽ തന്നെ നമുക്ക് സ്ഥിരമായിട്ട് ഒരു ഓക്സലേറ്റ് സ്റ്റോൺസ് ഒക്കെ വരുന്നുള്ള ആൾക്കാർ ഈ ഗ്രീൻ ലീഫി വെജിറ്റബിൾസ്, പല്ലക്ക പോലത്തെ കാര്യങ്ങളും പിന്നെ ടൊമാറ്റോ പോലത്തെ വെജിറ്റബിൾസും ജാസ്തി കഴിക്കാൻ പാടില്ലെന്നേ ഉള്ളൂ. എങ്കിലും വല്ലപ്പോഴും നമ്മൾ രസത്തിലിട്ടോ അല്ലെങ്കിൽ സാമ്പാറിലിട്ടോ കഴിക്കുന്നതിലൊന്നും ഒരു ദോഷവും ഇല്ല. പിന്നെ ഈ ഇദ്ദേഹം പറഞ്ഞതുപോലെ ഇപ്പം രാത്രി ഒരു തക്കാളി കഴിച്ച് കിടന്നുറങ്ങി 11 മണിക്ക് വേദന വരുന്ന അങ്ങനെയൊന്നും അല്ല യൂഷ്വലി ഒരു കല്ലിറങ്ങി വരുന്ന ഒരാൾക്ക് പ്രസൻറ്റേഷൻ. ഇത് പറഞ്ഞു കേട്ട കഴിഞ്ഞ ശേഷം രാത്രി ഡിന്നർ കഴിഞ്ഞിട്ട് ഒന്ന് കിടന്ന് കഴിഞ്ഞിട്ട് 1.5 മണിക്കൂർ കഴിഞ്ഞിട്ടുള്ള വേദന എന്നൊക്കെ പറയുന്നത് യൂഷ്വലി അതൊരു കുടലിൽ അൾസർ സംബന്ധമായിട്ടുള്ള ഒരു വേദന ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. യൂഷ്വലി അങ്ങനെയല്ല, യൂഷ്വലി യുറീട്രിക് മൂത്രനാളി വഴി ഇറങ്ങി വരുന്ന കല്ല് അങ്ങനെയല്ല പ്രസന്റ് ചെയ്യുന്നത് യൂഷ്വലി. സാധാരണ ഡോക്ടർ എങ്ങനെയാണ് അപ്പോൾ അതിന്റെ ഒരു സിംപ്റ്റംസ് എങ്ങനെയാണ് ഡോക്ടർ? സിംപ്റ്റംസ് എന്ന് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എനിക്ക് തുല്യമായിട്ടുള്ള വേദനയായിട്ടായിരിക്കും വരുന്നത്. പേഷ്യന്റ് അടങ്ങി കിടക്കില്ല, ഹി വിൽ ബി റോളിംഗ് അറൗണ്ട് ഇൻ വിത്ത് പെയിൻ. ഞാൻ ചോദിക്കുന്നത് ഡോക്ടർ, ഈ വയറുവേദന തന്നെ മറ്റു പല രോഗങ്ങളുടേതായിട്ടും ലക്ഷണങ്ങളായിട്ട് വരാറുണ്ട്, ഇതിനൊരു പ്രത്യേകമായിട്ട് എങ്ങനെയാണ്? പിന്നെ അത് മാത്രമല്ല, യൂഷ്വലി പേഷ്യന്റ് നമ്മുടെ അടുത്ത് വരുമ്പോൾ ഇങ്ങനെ കൈപിടിച്ചിട്ടായിരിക്കും വരുന്നത്, കാരണം കിഡ്നി ഇവിടെയാണ് ഇരിക്കുന്നത്. ആ കല്ല് കിഡ്നിയിൽ നിന്ന് ഇറങ്ങി താഴോട്ട് ഇറങ്ങി മൂത്രസഞ്ചിയിലോട്ട് പോകണം. അപ്പൊ ഈ ഡയറക്ഷനിലായിരിക്കും വേദന വരുന്നത്. അപ്പൊ എവിടെയാണ് കല്ല് സ്റ്റക്കായിരിക്കുന്നത് അതനുസരിച്ചിട്ട് ഓരോ അടുത്തായിട്ട് വേദന പറയും. യൂഷ്വലി മുട്ടിന് താഴെ ഈ അരയ്ക്ക് താഴെ ആ വേദന പോവില്ല. ഈ വേദന ഇവിടുന്ന് റേഡിയേറ്റ് ചെയ്ത് നമ്മുടെ മൂത്രം ഒഴിക്കുന്ന ഭാഗത്തേക്കായിരിക്കും യൂഷ്വലി റേഡിയേറ്റ് ചെയ്ത് വരുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ ഈ പെയിൻ ഇത്രയും സിവിയർ ആയതുകൊണ്ട് അവർക്ക് നോസിയ വൊമിറ്റിങ്, ഛർദ്ദിക്കാം, അതിൻ്റെ കൂടുതൽ സ്വെറ്റിംഗ് ഉണ്ടാകും. പെട്ടെന്ന് വിചാരിക്കും നമ്മൾ റൈറ്റ് സൈഡിൽ വേദന വരുമ്പോൾ ഹാർട്ട് അറ്റാക്ക് ആണെന്ന് വിചാരിച്ചു, പക്ഷേ അതിനേയും കാട്ടും 10 മടങ്ങ് സിവിയർ ആയിട്ടുള്ള പെയിനാണ്. പേഷ്യൻ്റ് ഒരിക്കലും അടങ്ങി കിടക്കില്ല, ഹീൽ ബി ഓൾവേസ് ഇങ്ങനെ ഉരുണ്ടുരുണ്ട് കളിക്കും, അത്രമാത്രം വേദനയായിരിക്കും. അപ്പോൾ ഒരിക്കലും ഈ വേദന വന്നു കഴിഞ്ഞാൽ അദ്ദേഹം ഒരിക്കലും മറക്കില്ല, അത് പിന്നെ അടുത്ത കല്ലിറങ്ങി വരുമ്പോൾ ഹീ വിൽ ഡെഫിനറ്റ്ലി നോ ഇറ്റ് ഇസ് എ സ്റ്റോൺ. ഡോക്ടർ, ഇതോടൊപ്പം മറ്റ് എന്തെങ്കിലും ലക്ഷണങ്ങളാണ് ഈ മൂത്രത്തിലെ നിറവ്യത്യാസം പോലെയുള്ളവയും കണ്ടുവരും? വരാം. ഇത് ഞാൻ പറഞ്ഞ ഇത് ഓരോ അടുത്ത് ഈ കല്ലുള്ളപ്പോഴും ഓരോ തരം സിംറ്റംസ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ കിഡ്നിയിൽ ഒരു വലിയൊരു കല്ലിരുന്നാലും ചിലപ്പോൾ ഒരു സിംറ്റം ഉണ്ടാവില്ല, ഒരു നടുവേനയ്ക്ക് ഒരു എക്സ്റേ എടുക്കാൻ നേരത്തായിരിക്കും അത് കണ്ടുപിടിക്കുന്നത്. അതേമാതിരി തന്നെ ബ്ലാഡറിലും ഒരു സ്റ്റോൺ ഉണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഒരു രീതിയിൽ അത് പ്രസൻറ്റേഷൻ ഉണ്ടാവില്ല. പക്ഷേ മൂത്രനാളി കൂടെ ഇറങ്ങി വരുന്ന കല്ല് ഇൻവേരിയബിളി മോസ്റ്റ് ഓഫ് ദ ടൈം നല്ല വേദന ഉണ്ടാവും. എവിടെയാണ് ആ കല്ല് സ്റ്റക്കായിരിക്കുന്നത് അത് അനുസരിച്ച് വേണം നമ്മൾ അതിനുള്ള ചികിത്സ തീരുമാനിക്കും. ഓക്കെ ഡോക്ടർ, ഈ സാധാരണ പലരുടെയും ഒരു ശീലമാണ് മൂത്രം ഒഴിക്കാൻ മുട്ടിയാലും മൂത്രം ഒഴിക്കില്ല. അത് അത്തരത്തിൽ മൂത്രസഞ്ചിയിൽ മൂത്രം ഇങ്ങനെ നിൽക്കുന്നത് ഇത്തരത്തിൽ കല്ല് രൂപപ്പെടാൻ കാരണമാകുന്നു. എവിടെ മൂത്രം കെട്ടി നിന്നാലും അവിടെ ഇൻഫെക്ഷൻ ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ്. ഇപ്പോൾ കെട്ടി നിൽക്കുന്ന വെള്ളത്തിൽ മാലിന്യം അടിയുന്നത് പോലെ തന്നെ മൂത്രസഞ്ചിയിൽ മൂത്രം കെട്ടി വെച്ച് കഴിഞ്ഞാൽ മൂത്ര ഇൻഫെക്ഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഈ ഇൻഫെക്ഷനും സ്റ്റോണും ചേട്ടനും അനിയന്മാരാണ്. ഇൻഫെക്ഷൻ കാരണം സ്റ്റോൺ വരാം, സ്റ്റോൺ കാരണം ഇൻഫെക്ഷൻ വരാം. ഇത് യൂഷ്വലി നമ്മുടെ സെറ്റപ്പിൽ കാണുന്ന ലേഡീസിനാണ്. അവർക്ക് ടോയ്ലറ്റ് ഫെസിലിറ്റീസ് കുറയുന്ന സമയം, മോശമായിട്ടുള്ള ടോയ്ലറ്റ് ഉള്ള സ്ഥലത്തോ അല്ലെങ്കിൽ വർക്കിംഗ് സ്ഥലത്ത് നല്ല പ്രോപ്പർ ടോയ്ലറ്റ് ഇല്ലാത്തപ്പോൾ അവർ മൂത്രം ഒഴിക്കാനുള്ള ബുദ്ധിമുട്ട് കാരണം അവർ മൂത്രം പിടിച്ചു വെക്കും. ആ മൂത്രം വരാതിരിക്കാനായിട്ട് അവർ വെള്ളം, മൂത്രം അധികം വരാതിരിക്കാനായിട്ട് അവർ വെള്ളവും കുടിക്കില്ല. അങ്ങനെ ഈ രണ്ടും കൂടെ ആവാൻ നേരത്ത് ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത കൂടും. ഇൻഫെക്ഷൻ വരാൻ നേരത്ത് അത് കാരണം കൊണ്ട് സ്റ്റോൺസ് വരാനും കൂടുതലായ സാധ്യതയുണ്ട്. ഡോക്ടർ, നമുക്ക് ഇനി ഇതിന്റെ ട്രീറ്റ്മെന്റിലേക്കാണ് പോകേണ്ടത്. ഡോക്ടർ കിവിലേക്ക് വേണ്ടും. ഡോക്ടർ, നമ്മൾ മൂത്രത്തിൽ കല്ല് കണ്ടുവരാനുള്ള കാരണങ്ങൾ പറഞ്ഞു, ലക്ഷണങ്ങളെല്ലാം പറഞ്ഞു. ഇനി ട്രീറ്റ്മെന്റിലേക്ക് പോവുകയാണെങ്കിൽ എല്ലാ മൂത്രാശയ കല്ലുകൾക്കും ഒരു സർജറി അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ് ആവശ്യമുണ്ടോ ഡോക്ടർ? നേരത്തെ പറഞ്ഞതുപോലെ
എല്ലാ കല്ലുകൾക്കും നമുക്ക് ട്രീറ്റ്മെന്റിന്റെ ആവശ്യമുണ്ട്. അത് സർജറിയാണോ മെഡിസിൻ ആണോ ഉണ്ട്, അത് സർജറിയാണോ മെഡിസിൻ ആണോ മെഡിക്കൽ ട്രീറ്റ്മെന്റ് ആണോ വേണ്ടതെന്ന് അതിന്റെ സൈസും ലൊക്കേഷനും അനുസരിച്ചിരിക്കും. അപ്പോൾ ഒരാൾ നമ്മുടെ അടുത്ത് കല്ലിന്റെ അസുഖമായിട്ട് വന്നാൽ നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ട രണ്ടെണ്ണം ടെസ്റ്റ് ഉണ്ട്. അതൊന്ന് നമ്മൾ യൂറിൻ്റെ ടെസ്റ്റ് ചെയ്യണം, അതിനകത്ത് പഴുപ്പുണ്ടോ എന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നോക്കേണ്ടത്. രണ്ടാമതുള്ള അത് കൾച്ചറിന് വിടണം, പഴുപ്പുണ്ടെന്ന് തോന്നുവാണെങ്കിൽ. പിന്നെ നമ്മൾ കിഡ്നിയുടെ പ്രവർത്തനം നോക്കണം, അതെല്ലാം ഡിറ്റർമിൻ ചെയ്യും നമുക്ക് ഒരു ഓപ്പറേഷൻ ചെയ്യേണ്ട ആവശ്യതയൊക്കെ അത് ഡിറ്റർമിൻ ചെയ്യും. പിന്നെ നമ്മുടെ എപ്പോഴും ആദ്യമായിട്ട് ചെയ്യുന്നത് ഒരു അൾട്രാസൗണ്ട് അബ്ഡോമനാണ്. ഇപ്പം വന്നൊന്ന് അൾട്രാസൗണ്ട് അബ്ഡോമൻ നമ്മുടെ ഒരു ക്ലിനിക്കൽ എക്സാമിനേഷൻ്റെ ഭാഗമായിട്ട് വരണം, നമുക്ക് യൂറോളജിസ്റ്റ് തന്നെ നമ്മുടെ ഒ പിയിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അൾട്രാസൗണ്ട് വെച്ചിട്ട് നമുക്ക് കിഡ്നിയിൽ കല്ലുണ്ടെന്നോ മൂത്രനാളിയിൽ ചില കല്ലുകളൊക്കെ കണ്ടുപിടിക്കാൻ പറ്റും, ബ്ലാഡറിൻ്റെ അകത്ത് കല്ല് കണ്ടുപിടിക്കാൻ പറ്റും, കിഡ്നിയിൽ വീക്ക് ഉണ്ടോ എന്നെല്ലാം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ശരി ഡോക്ടർ, നമുക്കൊരു കോൾ ഉണ്ട്. ഹലോ 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 ഡോക്ടറോട് ചോദിച്ചോളൂ. ഡോക്ടർ, എന്റെ പേര് കാർത്തികേയൻ ആണ്. ഹസ്ബൻഡിനെ കുറിച്ച് ഹസ്ബൻഡിന്റെ ഒരു പ്രശ്നമാണ്. ഇപ്പം മിനങ്ങാന്ന് രാവിലെ എഴുന്നേറ്റപ്പോ മുതൽ വയറിന്റെ സൈഡിൽ ഒരു ചെറിയ വേദന പോലെ. ഇതിനു മുമ്പേ ഇതുപോലെ വേദന വന്നിട്ടുണ്ടോ? ഇല്ല. അപ്പൊ നേരത്തെ ഒരു നെഞ്ചെരിച്ചിലുണ്ടായിരുന്നു. അപ്പം ഡോക്ടറിനെ കണ്ടപ്പോ പറഞ്ഞു അതൊരു ഗ്യാസിന്റെ പ്രശ്നമാണെന്ന് പറഞ്ഞ് ഗുളിക കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ മിനങ്ങാന്ന് മുതൽ വയറിന്റെ സൈഡിലായിട്ട് ഒരു ചെറിയ വേദന പോലെ. വയറിന്റെ സൈഡിൽ താഴെയാണോ മുകളിലാണോ? താഴെ താഴെ താഴത്തെ ഭാഗത്ത് അല്ലേ. മൂത്രം ഒഴിക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഇല്ലില്ല, ഒരു ബുദ്ധിമുട്ടും ഇല്ല. മലം പോകാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല, ബുദ്ധിമുട്ടില്ല. ഇല്ല. ഈ വേദന എത്ര നേരം ഉണ്ടായിരുന്നു? എപ്പോഴും ഉണ്ട്. വണ്ടി ഓടിക്കാൻ പറ്റത്തില്ല. ഒന്ന് അനങ്ങി കഴിഞ്ഞാൽ ഉടനെ വേദനയുണ്ട് സൈഡില്. ഈ അനങ്ങാൻ നേരത്തും ഒക്കെ ഉണ്ടാവുന്ന വേദന യൂഷ്വലി അകത്തുള്ള അവയവങ്ങൾ കാരണം കൊണ്ടുള്ള വേദന ആവണമെന്നില്ല. കാരണം നമ്മളിപ്പം വണ്ടി ഓടിക്കാൻ നേരത്തോ നമ്മൾ മൂവ് ചെയ്യാൻ നേരത്തോ കുനിയാൻ നേരത്തോ തിരിയാൻ നേരത്തോ ആക്ച്വലി ആക്റ്റീവ് ആവുന്ന കാര്യങ്ങൾ ആക്ച്വലി മസിൽസും ബോൺസും ആണ്. അപ്പോൾ ഇങ്ങനത്തെ പെയിൻ യൂഷ്വലി മസ്കുലോസ്കെലറ്റിലാവാനാണ് സാധ്യത കൂടുതൽ. പിന്നെ അത് ഈ കല്ലോ അല്ലെങ്കിൽ ഉള്ളിലെ കുടൽ കാരണം കൊണ്ടുണ്ടാവുന്ന വേറെ അസോസിയേറ്റഡ് ആയിട്ടുള്ള ഒരു സിംറ്റംസും അദ്ദേഹത്തിനില്ല. അപ്പോൾ ഇങ്ങനെ ഒരു സിംറ്റംസ് പെർസിസ്റ്റീവ് ആണെങ്കിൽ ഞാൻ ആദ്യമേ ഒരു അൾട്രാസൗണ്ട് എടുക്കാൻ പറയും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അത് വെച്ചിട്ട് നമുക്കൊരു ബേസിക് ആയിട്ടൊരു ആദ്യമേ തന്നെ ഒരു ഡോക്ടറിനെ കൊണ്ട് ക്ലിനിക്കൽ എക്സാമിനേഷനും ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് ടെസ്റ്റ് ഒരു അൾട്രാസൗണ്ട് ചെയ്യുന്നതിൽ തെറ്റില്ല. അത് കാരണം നമുക്ക് ഒരുമാതിരിപ്പെട്ട കുറേ രോഗങ്ങൾ അത് വെച്ച് തന്നെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. പിന്നെ കല്ലിന് വേണ്ടി സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറഞ്ഞാൽ സി ടി സ്കാനാണ്. സി ടി സ്കാനാണ് 100% സെൻസിറ്റീവ് ആണ്. അത് നമുക്ക് കോൺട്രാസ്റ്റ് കൊടുക്കാം, കോൺട്രാസ്റ്റ് കൊടുക്കാതെയും ചെയ്യാം. അത് നമുക്ക് കോൺട്രാസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഫംഗ്ഷനും കിഡ്നിയുടെ ഫംഗ്ഷനും അറിയാൻ പറ്റും. പിന്നെ അത് തീരുമാനിച്ചാണ് നമുക്ക് അതിൻ്റെ റിസൾട്ട്സ് ബേസ്ഡ് ആയിട്ടാണ് നമുക്ക് എന്ത് തരം ചികിത്സ വേണമെന്ന് തീരുമാനിക്കാൻ. ഫോർ എക്സാമ്പിൾ ഒരു തടസ്സമുണ്ടാക്കുന്ന ഒരു കല്ല് മൂത്രനാളിയിൽ കൂടെ ഇറങ്ങി വരുന്നതാണ് നമ്മൾ കോമൺ ആയിട്ട് കണ്ടുവരുന്നത്. അതിന് ചികിത്സ എടുക്കണമെന്ന് തീരുമാനിക്കുന്നത് ഈ ഇൻവെസ്റ്റിഗേഷൻ വഴി ആ കല്ലിൻ്റെ സൈസും അതിൻ്റെ ലൊക്കേഷനും അനുസരിച്ചാണ്. ഫോർ എക്സാമ്പിൾ കോമൺ സെൻസ് പോലെ ഒരു ചെറിയൊരു കല്ല് വന്ന് മൂത്രനാളിയുടെ താഴത്തെ ഭാഗത്ത് വന്ന് തങ്ങി നിൽക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, പനിയോ അങ്ങനത്തെ മൂത്ര ഇൻഫെക്ഷനോ അല്ലാതെ കിഡ്നിയുടെ തകരാറോ ഒന്നും ഇല്ലാത്ത ഒരാൾക്ക് നമുക്ക് വേണമെങ്കിൽ ഒരു കൺസർവേറ്റീവ് മെഡിക്കൽ സ്റ്റോൺ എക്സ്പൽഷൻ തെറാപ്പി എന്ന് പറയും. മരുന്ന് കൊടുത്ത് മൂത്രം കൂടുതൽ ഉണ്ടാക്കിയിട്ട് മൂത്രനാളിക്ക് ഒരു വികസനം വരുത്തിയിട്ട് ആ കല്ലിനെ പുഷ് ചെയ്ത് ബ്ലാഡറിൻ്റെ അകത്തോട്ട് ഇടാനുള്ള ട്രീറ്റ്മെൻറ് കൊടുക്കാം. അത് നമുക്ക് ഇൻഡെഫിനിറ്റ് ആയിട്ട് കൊടുക്കാൻ പറ്റില്ല. കാരണം അത് തടസ്സം ഉള്ളിടത്തോളം കാലം അത് കിഡ്നിയെ അഡ്വേഴ്സ്ലി എഫക്ട് ചെയ്യുന്നത് കൊണ്ട് ഒരു സമയപരിധിക്കുള്ളിൽ ആ ട്രീറ്റ്മെൻറ്റ് കൊടുത്തിട്ട് ഫോളോ അപ്പ് സ്കാൻ നടത്തി ആ കല്ല് പാസ് ചെയ്തില്ലെങ്കിൽ മാത്രം ഓപ്പറേഷൻ ചെയ്യാം. പക്ഷേ അതിൻ്റെ സെയിം ടൈം ഒരു വലിയൊരു കല്ല് സേ ഒരു 7-8-9 mm കല്ല് മൂത്രനാളിയുടെ മേലത്തെ ഭാഗത്ത് സ്റ്റക്കായിട്ടിരിക്കട്ടെ. അപ്പോൾ ആ പ്രോബബിലിറ്റി പോകില്ലെന്നല്ല പറയുന്നത്, ചാൻസസ് ഓഫ് ദ സ്റ്റോൺ പാസിങ് ആൻഡ് ഗോയിങ് ക്ലിയറിങ് വിൽ ബി ലെസ്സർ. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ നമുക്കത് പേഷ്യൻ്റെ പറഞ്ഞ് മനസ്സിലാക്കാം, പ്രോബബിലിറ്റി കുറവാണ്. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് അപ്പം തന്നെ സർജറിക്ക് അഡ്വൈസ് ചെയ്യാം, വെയിറ്റ് ചെയ്യേണ്ട, സർജറി ചെയ്യുന്നതായിരിക്കും നല്ലത്, അതായിരിക്കും അഡ്വൈസ് ചെയ്യുന്നത്. ഡോക്ടർ ഒരു കോൾ ഉണ്ട്. ഹലോ ഹലോ ഹലോ. ശരി, കോൾ കേട്ടായിരുന്നു. ഡോക്ടർ, ഈ സർജറി എന്ന് പറയുമ്പോൾ കീ ഹോൾ സർജറി തന്നെയാണ്, അതിൻ്റെ ഒരു രീതി എങ്ങനെയാണ്? അതിപ്പോൾ ഞാൻ ഇപ്പോൾ മൂത്രനാളിയിലെ കല്ലിനെ പറ്റിയാൽ ഓരോ അടുത്ത് കല്ല് ഡിപ്പെൻസ് ഓൺ വേർ ദ സ്റ്റോൺ ഇസ്. ഇപ്പം നമ്മൾ ഈ മൂത്രനാളിയിലെ കല്ലാണെങ്കിൽ, അത് യുറേറ്ററിലുള്ള കല്ലാണെങ്കിൽ നമുക്ക് നാച്ചുറൽ ഹോൾ എൻഡോസ്കോപ്പിക് സർജറി, അതിനുവേണ്ടി നമ്മൾ മൂത്രനാളിയിൽ കൂടെ ക്യാമറ കയറി മൂത്രസഞ്ചിയിലോ കയറിയതിന് ശേഷം ഈ മൂത്രനാളിയും അകത്തുള്ള യുറീറ്ററും ബ്ലാഡറും തമ്മിലെ ജംഗ്ഷൻ കണ്ടുപിടിച്ച് അതിൽ കൂടെ ഒരു ക്യാമറ പാസ് ചെയ്ത്
ഈ കല്ല് ലോക്കലൈസ് ചെയ്ത് നമുക്ക് ലേസർ വെച്ചോ അല്ലെങ്കിൽ ലിത്തോക്ലാസ്റ്റ് വെച്ചോ ആ കല്ല് പൊട്ടിക്കാൻ പറ്റുന്നതാണ്. അത് നമ്മൾ എൻഡോസ്കോപ്പിക് സർജറി രീതി പറയാം. അതായിരിക്കും നല്ലത്. അതാണ് നമ്മൾ യൂഷ്വലായിട്ട് കോമണസ്റ്റ് ആയിട്ട് ചെയ്തു വരുന്നത്. ഹലോ, ഹലോ ഹലോ ഡോക്ടർ, വിളിക്കുന്നേ. ശരി, ചോദിച്ചോളൂ. കിഡ്നി സ്റ്റോൺ ഉണ്ട് ഒരു വർഷമായിട്ട്. ഒരു വർഷമായിട്ട് കിഡ്നി സ്റ്റോൺ ആണ്. പറഞ്ഞോളൂ. പച്ചമരുന്നൊക്കെ ഒത്തിരി കഴിച്ചിട്ടും മാറുന്നില്ല. ഇപ്പം വെലിവേഴ്സിലെ ചികിത്സയാ എന്ന് യൂറിൻ ഇൻഫെക്ഷൻ ആയിട്ട് വരിക. ഓക്കേ. എത്ര സൈസ് ഉണ്ട് കല്ലിന്? നേരത്തെ ഞാൻ പറഞ്ഞ പോലെ 5 മില്ലിമീറ്റർ ഒരു വലിയ സൈസല്ല. ഒരു കിഡ്നിയിൽ ഒരു കല്ലിരുന്നുകൊണ്ട് ഒരു ഇതുപോലെ ഒരു ഇൻഫെക്ഷൻ ഉണ്ടാക്കണമെങ്കിൽ അത് ഒരു തടസ്സം ഉണ്ടാക്കണം. അത് തടസ്സം ഉണ്ടാക്കാത്തക്ക രീതിയിലുള്ള ഒരു സൈസ് അല്ല ആ കല്ലിനുള്ളത്. ആ കല്ല് അവിടെ ഇരുന്നുകൊണ്ട് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കേണ്ട കാര്യമില്ല. പക്ഷേ ആ കല്ല് അവിടെ നിന്ന് ഇറങ്ങി വന്ന് മൂത്രനാളിയിൽ കൂടെ വരാൻ നേരത്ത് നല്ല വേദന ഉണ്ടാക്കാം. പക്ഷേ ഒരു കിഡ്നിക്കകത്ത് 5 മില്ലിമീറ്റർ കല്ല് യൂഷ്വലി ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കേണ്ട കാര്യമില്ല. വേറെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ ഇൻഫെക്ഷൻ വരാനായിട്ട്? ഡയബറ്റീസോ അങ്ങനെ ഇൻഫെക്ഷൻ എപ്പോഴും ഇൻഫെക്ഷൻ ആയിട്ട് ആശുപത്രി 3-4 പ്രാവശ്യം കടന്ന് പിന്നെ നടുവിന് വേദനയുണ്ട്, പൊള്ളലുമുണ്ട്. അമ്മ, എനിക്ക് ഈ കേട്ട അനുസരിച്ചിട്ട് ഈ ഈ ഇതാണ് സ്കാനിന്റെ ഫൈൻഡിങ് ആണെങ്കിൽ ഇതിനൊരു ഓപ്പറേഷൻ ചെയ്തിട്ട് മാറ്റത്തക്ക രീതിയിലുള്ള ഒരു അസുഖമല്ല ഇത്. ഇത് മരുന്ന് യൂറിൻ കൾച്ചർ ചെയ്ത് അതിൻ്റെ അകത്ത് ഉണ്ടാവുന്ന അണുക്കളിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സെലക്റ്റീവ് ആയിട്ടുള്ള ആൻറ്റിബയോട്ടിക്സ് കൊടുക്കുമ്പോൾ അത് വീണ്ടും വീണ്ടും വരേണ്ട കാര്യമല്ല. പിന്നെ ഒരു ഇടയ്ക്കിടയ്ക്ക് യൂറിനറി ഇൻഫെക്ഷൻ എസ്പെഷ്യലി സ്ത്രീകൾക്ക് വരുമ്പോൾ നമുക്ക് വേറെ രീതിയിലുള്ള മാനേജ്മെൻ്റ്, വേറെന്തെങ്കിലും കോസസ് ഉണ്ടോ ഇതിങ്ങനെ വരാനായിട്ടുള്ളതെന്ന് നമുക്ക് കണ്ടുപിടിക്കണം. അതിന് വേണ്ടിയിട്ട് കൂടുതൽ ഇമേജിങ്, അതായത് കോൺട്രാസ്റ്റ് കൊടുത്തിട്ടുള്ള CT സ്കാൻ മുതലായ ടെസ്റ്റുകൾ ചെയ്യേണ്ടി വരും. അതുമാത്രമല്ല TB മുതലായ റയറായിട്ടുള്ള രോഗങ്ങളും നമുക്ക് മൂത്രാശയത്തിൽ ഉണ്ടോ എന്നുള്ള ടെസ്റ്റുകളും ചെയ്യേണ്ടി വരും. അല്ലാതെ 5 മില്ലിമീറ്റർ കല്ല് കാരണം കൊണ്ട് യൂഷ്വലി റിക്കറൻ്റ് ആയിട്ട് യൂറിനറി ഇൻഫെക്ഷൻ വരേണ്ട കാര്യമില്ല. അത് മാത്രമല്ല ഡയബറ്റീസ് മുതലായ മെഡിക്കൽ രോഗങ്ങളും നമുക്ക് റൂൾ ഔട്ട് ചെയ്യേണ്ടി വരും. ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് ഇൻഫെക്ഷൻസ് വരും. ഡോക്ടർ, നമ്മൾ എൻഡോസ്കോപ്പിയെ കുറിച്ചായിരുന്നു പറഞ്ഞത്. അതായത് എവിടെ ഏത് സ്ഥലത്തായാലും ഈ ഒരു ട്രീറ്റ്മെന്റ് തന്നെയാണ്, ഈ ഒരു സർജറി തന്നെയാണ്, അത് അതിലും മാറ്റം വരും. പിന്നെ അത് നമ്മുടെ മൂത്രസഞ്ചിയിലാണെങ്കിലും നമുക്ക് എൻഡോസ്കോപ്പി സർജറി ചെയ്യാം. ചെറിയ കല്ലൊക്കെ ആണെങ്കിൽ വീണ്ടും നമുക്ക് ചെറിയ ക്യാമറ ഇട്ട് ആ കല്ലിനെ ക്രഷ് ചെയ്ത് കളയാൻ പറ്റും, പൊടിച്ച് കളയാൻ പറ്റും. പക്ഷേ അതൊരു വലിയൊരു കല്ലാണെങ്കിൽ ചിലപ്പോൾ അത് തുറന്ന് മൂത്രസഞ്ചിയിൽ നിന്ന് തുറന്ന് ഒരു വലിയ കല്ല് എടുത്ത് മാറ്റേണ്ടി വരും. അതായത് ഒരു ഓപ്പൺ സർജറി ബ്ലാഡറിൽ ചെയ്യേണ്ടി വരും വലിയൊരു കല്ലാണെങ്കിൽ. പക്ഷേ ഇതിൻ്റെയൊക്കെ ഈ ഓപ്പൺ സർജറിയുടെയൊക്കെ ഇൻസിഡൻസ് ഇപ്പോൾ കുറഞ്ഞു വരികയാണ്. കാരണം നമുക്ക് അല്ലാത്ത രീതിയിൽ കല്ല് പൊട്ടിക്കാനുള്ള എനർജി സോഴ്സ് ഓർ ലേസർ മുതലായ സാങ്കേതിക കാര്യങ്ങൾ വന്നതിന് ശേഷം നമുക്ക് തുറന്ന് ഓപ്പറേഷൻ ചെയ്യാനുള്ള ചാൻസസ് കുറഞ്ഞു വരികയാണ്. അതേപോലെ തന്നെ കിഡ്നിയിലായാലും ഓപ്പറേഷൻ ചെയ്യേണ്ട ഇറ്റ് ഓൾ ഡിപ്പെൻഡ്സ് സൈസും അതിൻ്റെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഫോർ എക്സാമ്പിൾ ഒരു 1-2 സെൻറ്റിമീറ്റർ സ്റ്റോൺസ് ആണെങ്കിൽ നമ്മൾ ഇപ്പോൾ കാലത്ത് നമ്മളങ്ങനെ തുറന്ന് ഓപ്പറേറ്റ് ചെയ്യാറില്ല. അത് ഒന്നുകിൽ വെളിയിൽ നിന്ന് ലൈറ്റ് അടിച്ച് പൊട്ടിക്കുക, ESW എന്ന് പറയും. അല്ലെങ്കിൽ നമുക്ക് ചെറിയ ട്യൂബ് ക്യാമറ ഉണ്ട്, ഫ്ലെക്സിബിൾ ആയിട്ടുള്ള, അത് വെച്ച് നമുക്ക് കിഡ്നിയുടെ അകം വരെ കയറാം. അതിൻ്റെ അകത്ത് നമുക്ക് ചെറിയ ലേസർ ഫൈബർ ഉണ്ടാവും. അത് ഫൈബർ വെച്ചിട്ട് ഈ കല്ലുകളെയൊക്കെ നമുക്ക് ലോക്കലൈസ് ചെയ്ത് പൊട്ടിക്കാൻ പറ്റും. പിന്നെ വലിയ കല്ലുകൾ വരുമ്പോഴാണ് നമുക്ക് ബുദ്ധിമുട്ട് വരുന്നത്. ഒരു 2 സെൻറ്റിമീറ്റർ കൂടുതലുള്ള കല്ലുകൾ, അത് ഈ ലൈറ്റ് അടിച്ച് പൊട്ടിക്കാനും ഈ താഴെ കൂടെ പൊട്ടിക്കാനും കുറച്ച് സമയം കൂടുതലെടുക്കാം. കാരണം സൈസ് വലുതായതുകൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് ക്ലിയറൻസ് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അങ്ങനത്തെ കല്ലുകൾക്കാണ് നമുക്ക് കൂടുതൽ സങ്കീർണമായിട്ടുള്ള ഓപ്പറേഷനുകൾ ചെയ്യേണ്ടി വരിക. ഡോക്ടർ, ഈ ചിലരുടെ ഒരു ശാരീരിക അവസ്ഥ എന്ന് പറയുന്നത് ഈ മൂത്രത്തിൽ കല്ല് രൂപപ്പെടുന്ന ഒരു ഇതായിരിക്കും. ഒരിക്കലുണ്ടായ ആൾക്ക് പിന്നീടും വരില്ല എന്ന് പറയാൻ കഴിയും ഈ സർജറി കഴിഞ്ഞാലും? അയ്യോ, നമ്മൾ സർജറി കഴിഞ്ഞാലും പേഷ്യൻ്റെ അടുത്ത് പറയണം റിക്കറൻസ് വരാം. കാരണം അദ്ദേഹത്തിൻ്റെ ബോഡിക്ക് വീണ്ടും സ്റ്റോൺ ഉണ്ടാകാനുള്ള ടെൻഡൻസി ഉള്ളതുകൊണ്ടല്ലേ അദ്ദേഹം സ്റ്റോൺ ആയിട്ട് വന്നത്. അപ്പോൾ ഒരു 5 വർഷത്തിനുള്ളിൽ 50% ചാൻസ് ആണ് വീണ്ടും സ്റ്റോൺ വരാൻ. അത് പ്രിവെൻഷൻ ഇസ് ബെറ്റർ ദാൻ ക്യൂർ. അപ്പോൾ നമ്മൾ ഓപ്പറേഷൻ ചെയ്താലും അവർക്ക് ഈ കാര്യങ്ങളെല്ലാം, നേരത്തെ പറഞ്ഞ കാര്യങ്ങളെല്ലാം കൊടുക്കുന്നു. അത് മാത്രമല്ല ഭക്ഷണ ക്രമീകരണം, അതിൻ്റെയൊക്കെ നമ്മൾ എന്ത് കഴിക്കാൻ പാടില്ല എന്നുള്ള ലിസ്റ്റ് ആയിട്ടാണ് കൊടുക്കുന്നത് ഡിസ്ചാർജ് ചെയ്യാൻ നേരത്ത്. അല്ലെങ്കിൽ അത് അവർ വീണ്ടും ഫോളോ ചെയ്തില്ലെങ്കിൽ ദേ വിൽ ഡെഫിനറ്റ്ലി കം ബാക്ക്, ഹൈ ചാൻസ് വീണ്ടും ഒരു കല്ലായിട്ട് വരാം. ഡോക്ടർ, നമുക്ക് ഇതിന് പ്രിവെൻഷൻ ഏതൊക്കെ രീതിയിൽ നമുക്ക് എടുക്കാം ഡോക്ടർ? അത് ഓൾറെഡി മൂത്രത്തിൽ കല്ലുള്ള ആൾക്കും അല്ലാത്ത ഒരാൾക്കും ഇത് വരാതിരിക്കാൻ എന്ത് ചെയ്യും?
ഒരു ബാലൻസ്ഡ് ഡയറ്റ് അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നമ്മളെ കേരളം സംബന്ധിച്ചിടത്തോളം ബാലൻസ്ഡ് ഡയറ്റ്, നോൺ വെജിറ്റേറിയൻ ആയിക്കോളൂ, പക്ഷെ എന്ത് കഴിച്ചാലും അത് അതിൻ്റെ ലിമിറ്റോടെ കഴിക്കുക. ഫോർ അതിൻ്റെ കൂടെ തന്നെ നേരത്തെ വെള്ളം കുടിയെ പറ്റി ഞാൻ ഓൾറെഡി പറഞ്ഞു, വി ഹാവ് ടു സ്ട്രിക്ട്ലി ഫോളോ. അത് കുട്ടികളിൽ നിന്ന് തന്നെ ഹാബിറ്റ് കൊണ്ടുവരാനായിട്ട് നമ്മൾ ശ്രമിക്കണം. പിന്നെ ഈ ഭക്ഷണം കഴിക്കുന്ന കാര്യത്തെ പറ്റിയിട്ട് നമ്മൾ ഒരു ഈ മോഡറേറ്റ് ഡയറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ബോഡിക്ക് ഒരു ഇപ്പോൾ കാർബോഹൈഡ്രേറ്റ് ആയാലും പ്രോട്ടീൻസ് ആയാലും കാൽഷ്യം ആയാലും എല്ലാം നമുക്ക് ബോഡിക്ക് വേണ്ട കാര്യങ്ങളാണ്. പറഞ്ഞു മനസ്സിലായി? ഇപ്പം കാൽഷ്യം ആണല്ലോ എല്ലാ സ്റ്റോൺസിലും, ഒരു നല്ല ശതമാനം സ്റ്റോൺസിലും കാൽഷ്യം അതിൻ്റെ ഭാഗമാണ്. പറഞ്ഞാൽ കാൽഷ്യം ഓക്സലേറ്റ് സ്റ്റോൺ എന്ന് പറയുന്ന ഒരു 85% സ്റ്റോൺസിലും കാൽഷ്യം ഓക്സലേറ്റ് ആണ്. അപ്പോൾ എല്ലാം കാൽഷ്യം, അതും പറഞ്ഞ് കാൽഷ്യം കംപ്ലീറ്റ് ആയിട്ട് നിർത്താനല്ല ഉദ്ദേശിക്കുക. നമ്മൾ ഡയറ്ററി ആയിട്ട് കാൽഷ്യം നമുക്ക് എത്രയാണ് വേണ്ടതെന്ന് വെച്ചാൽ അത് നമുക്ക് 800 മുതൽ 1 ഗ്രാം വരെ കാൽഷ്യം ഒരു ദിവസം വേണം. അത് നമ്മൾ ഒരിക്കലും അതിന് കുറയ്ക്കാൻ പാടില്ല, കാരണം അത് കുറച്ച് കഴിഞ്ഞാൽ കല്ലുണ്ടാവാൻ സാധ്യത കൂടുതലാണ്. പക്ഷേ അത് അതിന് കൂടുതലാവാൻ പാടില്ല. നമ്മൾ വെച്ചാൽ നമുക്ക് അതിന് ഇങ്ങനെ ഒരു റിക്വയർമെൻറ്റിൽ നമ്മൾ ഭക്ഷണം കഴിക്കുന്ന ഒരാൾക്ക് സപ്ലിമെൻറ്റേഷൻ ഓഫ് കാൽഷ്യം വേറൊരു ടാബ്ലറ്റ് ആയിട്ടോ അങ്ങനെയൊന്നും അതിൻ്റെ ആവശ്യമില്ല. അതായത് ഡോക്ടർ പറഞ്ഞു വരുന്നത് എല്ലാം കഴിക്കണം, പക്ഷേ പ്രോട്ടീൻ ആയാലും നമുക്ക് ആവശ്യമുണ്ട്. ഇത്രയും ഒരു അളവിൽ പ്രോട്ടീൻ നമ്മുടെ ബോഡിക്ക് ആവശ്യമുണ്ട്. അതിനെയും കാട്ടും അളവിലോട്ട് പോകുമ്പോഴാണ് ഇത് നമ്മൾ ബോഡി യൂസ് ചെയ്യാതെ അതിനെ ബ്രേക്ക് ഡൗൺ ആയിട്ട് യൂറിക് ആസിഡ് മുതലായ കാര്യങ്ങൾ ഉണ്ടായിട്ട് നമുക്ക് സ്റ്റോൺ ഉണ്ടാകുന്നത്. അപ്പോൾ എല്ലാം അതിൻ്റെതായ രീതിയിൽ മോഡറേറ്റ് ബാലൻസ്ഡ് ഡയറ്റ് അത് ഫോളോ ചെയ്ത് തന്നെ വിത്ത് ഗുഡ് ഹൈഡ്രേഷൻ ഫോളോ ചെയ്ത് തന്നെ നമുക്ക് ഒരു കല്ലിൻ്റെ ഇൻസിഡൻസും നല്ല രീതിയിൽ കുറയ്ക്കാൻ പറ്റും. പക്ഷേ അതായത് ഒരിക്കലെങ്കിലും മൂത്രത്തിൽ കല്ല് വന്നവർക്കാണ് അതിൻ്റെ ഒരു ബുദ്ധിമുട്ടും അതിൻ്റെ ഒരു വേദനയും അറിയാൻ കഴിയുള്ളൂ. അതുകൊണ്ട് ഡോക്ടർ നിർദ്ദേശിച്ചതുപോലെ നല്ലൊരു ഡയറ്റ് സ്വീകരിക്കുക, നന്നായി വെള്ളം കുടിക്കുക, നല്ലൊരു ജീവിതശൈലി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞാൽ നമുക്ക് ഇത്തരത്തിലുള്ള എല്ലാ രോഗങ്ങളും നമുക്ക് അകറ്റി നിർത്താൻ കഴിയും. വളരെയധികം നന്ദി ഡോക്ടർ ഞങ്ങളുടെ അതിഥിയായി എത്തിയതിന്. ഇന്നത്തെ ഡോക്ടർ ക്യൂ ഇവിടെ പൂർണ്ണമാവുകയാണ്. വീണ്ടും കാണാം. നമസ്കാരം.